ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ലോകം 24 വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പയറിലയും ചേനയിലയും കൊണ്ടുള്ളൊരു തോരനാണ്. അധികം മൂക്കാത്ത പയറിലയും അധികം മൂക്കാത്ത ചേനയിലയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൂക്കാത്ത ഇലയാണ് കറി വയ്ക്കാനായിട്ട് എടുക്കേണ്ടത്. തോരൻ വയ്ക്കാനൊക്കെ എടുക്കുന്നത് മൂക്കാത്ത ഇലയാണ്. മൂത്ത ഇല എടുത്താൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കറി വെച്ച് കഴിഞ്ഞാൽ കയ്പുണ്ടാക്കും, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ചേനയിലയും പയറിലയും മാത്രമല്ല എടുക്കുന്നത്, ചേനത്തണ്ടും കൂടി എടുക്കുന്നുണ്ട് തോരൻ വയ്ക്കാനായിട്ട്. ഞാനിതിപ്പോൾ ഇങ്ങനെ നടുക ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഇനിയും കഷ്ണങ്ങളാക്കണം. ഇതെങ്ങനെയും കൂടെ നമ്മൾ മുറിച്ചെങ്കിൽ മാത്രമേ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതിപ്പോൾ നമുക്ക് മുറിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ അരിയുമ്പോൾ ഇതിങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതിയേ. ഇനി ഇത് നന്നായി കഴുകി അരിഞ്ഞെടുക്കാം. ഞാനിത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാ കണ്ടോ, ഇലകളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പയറിൻ്റെയും ചേനയുടെ ഇലയും എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ അരമുറി തേങ്ങയാണ് ഇത്. പിന്നെ കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, 5-6 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് വേവിക്കാൻ വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് വറവിനുള്ള സാധനങ്ങളാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി നടുക് കീറി വെച്ചതാണിത്. പിന്നെ 2 വറ്റൽമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കട്ട് ചെയ്തിട്ടതാണ്. ഇനി നമുക്കിത് ഓരോന്നായി ചതച്ചെടുക്കണം. നമ്മൾ ആദ്യം തന്നെ കാന്താരിമുളക് ഈ പാത്രത്തിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് അത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചതച്ചെടുക്കുക നന്നായിട്ട്. കാന്താരിമുളക് അഥവാ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക കേട്ടോ. പച്ചമുളകാവുമ്പോൾ ഇതേപോലെ ചതക്കണം എന്നില്ല, വെറുതെ മുറിച്ചിട്ടാൽ മതി. ഇനി നമുക്ക് ഈ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായി ചതച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ എടുത്തതിൻ്റെ പകുതി മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളേ. കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ കയ്പുണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമുക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം തീ കുറച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാന്താരിമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂണോളം മാത്രം മതി വെള്ളം. നേരത്തെ നമ്മൾ തേങ്ങ ചതക്കാൻ ഉപയോഗിച്ച ആ പാത്രത്തിനകത്തേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ആ വെള്ളമാണ് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ചേനയുടെ തണ്ടൊക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഇത്തിരി വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ അതിനനുസരിച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 1-4 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് വേവിക്കണം. 4 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുവാണേ, നന്നായി വെന്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിനകത്തേക്ക് വറുത്തിടണം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഇനി പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച്
oil ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയല്ലോ പോലെ നാടൻ കറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 2 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനത്തേക്ക് നമുക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾസ്പൂൺ അരി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇവിടെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന 2 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ചതക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതിനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചേനയിലയും പയറിലയും ചേനത്തണ്ടും ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല അടിപൊളി തോരനായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കണം അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു